മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന് 22-ാം വാക്യം. ഇന്നത്തെ ഈ മെസ്സേജ് തരാൻ കാരണം ഞാൻ സ്വപ്നം കൂടി ഇന്ന് രാവിലെ 13 വായിച്ചപ്പോൾ ഇന്ന് ചിന്തിച്ച രണ്ട് ഭാഗം മത്തായി 12-ും 13-ും മാർക്കോസ് 4-ുമാണ്. എന്തുകൊണ്ടാണ് ജീവിതങ്ങൾ ഫലം കായ്ക്കാത്തത്? എന്തുകൊണ്ടാണ് ജീവിതങ്ങൾ വളരാത്തത്? എന്തുകൊണ്ടാണ് ജീവിതങ്ങൾ ഫലം കായ്ക്കാത്തത്? യെസ്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്. അപ്പൊ ആദ്യം വിലയെ കുറിച്ച് പറഞ്ഞ ശേഷം പല കാര്യങ്ങൾ പറയുന്നു. ആദ്യം വിതയ്ക്കപ്പെട്ടത് എങ്ങനെയാണ്? ഒന്നാമത് വിതയ്ക്കപ്പെട്ടത് എവിടെയാണ്? വഴിയരികിൽ. ഈ വഴിയരികിൽ വിലയ്ക്കപ്പെടുന്നവർ എന്താണ്? എല്ലാ ഞായറാഴ്ചയും വരും, പക്ഷെ അവൻ വക്കത്താ നിൽക്കുന്ന, വഴിയരികിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവന്റെ വിത്തിനെ എന്ത് ചെയ്യും? പക്ഷികൾ പറവകൾക്കൊത്തിക്കും. പക്ഷികൾ വന്ന് പിറ്റേ ദിവസം ഇവിടെ നമ്മുടെ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ മെസ്സേജ് അകത്ത് നിന്ന് കൊണ്ടുപോകും. പല ഞായറാഴ്ചയും ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഞായറാഴ്ച എന്താ പറഞ്ഞത്? എല്ലാവരും കണ്ടുപിടിച്ചിട്ട് കാണിക്കും. ഇറങ്ങുന്നതിന് മുമ്പേ പിശാച് അത് പൊട്ടിക്കൊണ്ടുപോയി. എല്ലാ ഞായറാഴ്ചയും വന്ന് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമാണ്. എന്റെ ചിന്ത ഒരേ പ്രസംഗം ഒരു 30 പ്രാവശ്യം പറയും. അത് ചെയ്യുന്നത് വരെ സൗത്ത് അമേരിക്കയിൽ അങ്ങനെ പാസ്റ്റർ ഉണ്ടായിരുന്നു. സഭയിലുള്ളവരെല്ലാം ചെയ്യുന്നത് വരെ പുള്ളി പ്രസംഗം മാറ്റത്തില്ലായിരുന്നു. ജുവാൻ കാർലോസ് എന്നാണ് പേര്. അയാൾ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഡിസൈപ്പിൾ. ബ്യൂട്ടിഫുൾ ബുക്ക്, നല്ല പുസ്തകമാണ്. ജുവാൻ കാർലോസ്, ഡിസൈപ്പിൾ. ആ സഭയിലുള്ള എല്ലാവരും ആ വിഷയം ചെയ്യുന്നത് വരെയും അത് തന്നെ പ്രസംഗിച്ചോണ്ടിരിക്കും. നമ്മുടെ ഇവിടെക്കാണ് 3-4 ആഴ്ച അടുപ്പിച്ച് ഒരേ പ്രസംഗം പ്രസംഗിച്ചിരിക്കും. എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണം. വെറും കേൾക്കാൻ, അറിയാൻ മാത്രം, ഒരു ഗുണമില്ല. ഓടി നമുക്ക് അന്വേഷിക്കാം, പുതിയ കാര്യങ്ങൾ അറിയാം. എന്താ കാര്യം? കേട്ടത് തലയിക്കണം. പക്ഷികൾ വന്ന് പറക്കിക്കൊണ്ട് പോകും. വഴിയിലിട്ട വിത്താണ്. രണ്ടാമത്തെ വിത്ത് എവിടാണ്? പാറമേൽ. പാറമേൽ, ആഴമില്ലാത്ത, വേരില്ലാത്ത ചില ജീവിതങ്ങൾ. വളർച്ചയ്ക്ക് തടസ്സം അതാണ്. നിങ്ങൾക്ക് വേരില്ല. ആചരിക്കത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഇലവാടാത്തതുമായ വൃക്ഷമാണ്. ഇത് ഏതാണ് ആറ്? പരിശുദ്ധാത്മാവെന്ന നദിയുടെ കീഴിൽ നല്ല നിലത്ത് എല്ലാ ദിവസവും വലിച്ചു കുടിക്കുന്ന വേരുകൾ ആഴമേറിയ രീതിയിലോട്ട് ഇറങ്ങണം. വിശ്വാസികൾക്കുള്ള പ്രശ്നം മുള്ളാണ്. എന്താണ് മുള്ളാണ്? രണ്ട് മുള്ളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏതാണ് ഈ രണ്ട് മുള്ള? ഒന്ന്, ധനത്തിൽ കൂടുന്നതിന്റെ ഒരു മുള്ള്. ധനം ഒരു മുള്ളാണെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച തൊട്ട് വെള്ളി ശനിയാഴ്ച വരെ ചിന്തിക്കുന്നത് മുഴുവൻ എന്താണ്? മക്കള്, വീട്, കറി, കൂട്, ജോലി, ഇതാണ് ചിന്തിക്കുന്നത്. ഇഹലോകത്തിന്റെ ചിന്ത. അതിനിടയ്ക്ക് എത്ര പേർക്ക് സ്വർഗ്ഗത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പൊ ഈ വിത്ത് വളരാൻ സാധിക്കാത്തതിന്റെ കാര്യം മുഴുവൻ എന്താണ്? ലോകത്തിന്റെ ചിന്ത കിട്ടാൻ ഞെരിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ചിന്ത അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. എത്രമാത്രം സാധനങ്ങൾ വർദ്ധിക്കുന്നോ അത്രമാത്രം ചിന്ത വർദ്ധിക്കും. ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് ചിന്തിച്ചാൽ മതി. രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ പോയി. സൈക്കിളെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ സാധനം കൂടുന്നതിനനുസരിച്ചാണ് ഇൻട്രസ്റ്റ് കൂടുന്നത്. വീട്ടിൽ എത്ര വയറുണ്ടോ അതനുസരിച്ചാണ് നിറയ്ക്കാൻ പറ്റുന്നത്. പക്ഷിയും പക്കിയും ബാക്കിയുള്ള സാധനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അത് ഞെരിക്കും. എന്റെ അമ്മച്ചനും അമ്മച്ചി സുവിശേഷം വരെ കിടക്കി വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 8-10 പശുവും 2 പട്ടിയും 1 കോഴിക്കൂടും വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാ സാധനവും. വെല്ലിയമ്മച്ചി ഉണ്ടാക്കി വെച്ച ഗംഭീര പരിപാടിയായിരുന്നു. മുട്ടയൊക്കെ എല്ലാ ദിവസവും പോയി മറക്കാമായിരുന്നു. അമ്മച്ചി ആദ്യം കോഴിക്കൂട് പകുതിയാക്കി, പിന്നെ കോഴിക്കൂട് കൂട്ടി, പിന്നെ പശു കൊട്ട് പകുതിയാക്കി, ആടിനെ നിർത്തി, പിന്നെ പശുവിനെ നിർത്തി, അവസാനം പശു ഇല്ലാതായി.
പിന്നെ പട്ടി ഉണ്ടായിരുന്നതും രണ്ടെണ്ണം പോയി. ഞാൻ പറഞ്ഞു പുതിയ പട്ടിനെ മേടിക്കാം, പൽസേഷനെ മേടിക്കാം, വേണ്ട പോലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോ കുഴക്കുന്ന സാഹചര്യങ്ങൾ അത് വേണ്ട. അങ്ങനെ എല്ലാം ക്ലീൻ ആയപ്പോ പിന്നെ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായി. ആവശ്യമില്ലാത്ത കെട്ടുകൾ അങ്ങോട്ട് കേറ്റിയിട്ട് മുള്ളിനകത്തിട്ട് ഞെരിപ്പിക്കുകയാണ്, തന്നെത്താൻ ജനിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ എനിക്ക് ഒരു സാധനം ഉണ്ട് അത് എനിക്ക് വേണം, അപ്പൊ തന്നെ നമ്മൾ മേടിച്ചു കൂട്ടി എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയെ ഇവിടുത്തെ സംഭവങ്ങൾ വെച്ച് ഞെരുക്കാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ചില അപ്പച്ചനമ്മച്ചിമാരുണ്ട്, എനിക്കറിയാം, പിള്ളേര് ട്യൂഷന് പോകുമ്പോ അവരുടെ പുറകെ പോകും, ട്യൂഷന്റെ കടയുടെ ഫ്രണ്ടിൽ നിൽക്കും, പൊക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവരും. കല്യാണം കഴിഞ്ഞാലും പിന്നെ പൊക്കിക്കൊണ്ടു എപ്പോഴെങ്കിലും പറക്കാൻ പറ്റിച്ച വിടമയുന്നേ. ദൈവമാണ് അവരെ പരിപാലിക്കുന്നത്, ദൈവമാണ് അവർക്ക് വേണ്ടി കരുതുന്നത്. നീ എത്രമാത്രം അവരെ നോക്കുന്നോ അവർ കൃത്യജ്ഞാതി ഏൽക്കൊണ്ടിരിക്കും. എത്രമാത്രം നീ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുമോ അത്രമാത്രം ദൈവം തന്നിരിക്കുന്നത് മറ്റുള്ള ഭാരങ്ങളെ ഞെരുക്കാനല്ല, വളരാൻ. നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി ഇന്ന് ഭാരം നിൽക്കുന്നതിനെ ഓക്കെ നീവാൻ മുമ്പോട്ട് പോകണമോ വചനത്തിന്റെ വിത്ത് വളരണം. ഇത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും രസം. എന്താണ് എഴുതിയിരിക്കുന്നത്? ധനത്തിന്റെ വഞ്ചനയാണ്, ധനത്തിന്റെ വഞ്ചനയാലും ഇതിലോത്തിരി ചിന്തകളാലും മറ്റു വിഷയങ്ങളാലും എക്സെട്ര എന്നാണ് നമ്മുടെ കണക്കിനകത്ത് എക്സെട്ര. ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, ബൈബിൾ വായനയ്ക്ക് തടസ്സമായി, ആത്മീയ ജീവിതത്തിന് തടസ്സമായി വരുന്നതിനെല്ലാം കൂടെ എക്സെട്ര, മറ്റു വിഷയങ്ങൾ. ഇന്ന് ആ എക്സെട്ര മുഴുവൻ തുടയ്ക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. ഇനി നല്ല നിലമായിട്ടിരിക്കുന്ന എന്റെ വിശ്വാസം എവിടെയൊക്കെ ഫലം കഴിച്ചു നന്നാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ചെയ്യുന്നു. അത് എന്റെ ജോലിയാണ്, എന്റെ ജോലി വിത്ത് വിതയ്ക്കാന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ നേരെയാക്കി അത് ഭംഗിയാക്കി ഫലം കായ്ക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണെന്ന് പറയാതിരിക്കും, കാരണം അത് ഞാൻ വായിക്കാം. യൂദയുടെ ലേഖനം 1:1 അത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ പിതാവായ ദൈവത്തിന്റെ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ജനം റെഡിയാകുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്, എന്റെ പദ്ധതിയാണ്, പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. നമുക്ക് വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി. വചനം എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരിക്കുക, വചനത്തെ ഫലം കായിപ്പിക്കരുത്, ദൈവത്തിന്റെ പദ്ധതിയാണ്. നടന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരെ മാറാക്കുന്നവനെ ഹോമയല്ലയോ, വളരെ വളർത്തുന്ന ചുമതല എനിക്ക് ദൈവം തന്നിട്ടില്ല, വളർത്തുന്ന ദൈവമാണ്. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വചനം വാരി വിതറുക. Keep putting the grain, the seed. വചനം വാരി വിതറുക. യൂദയുടെ ലേഖനത്തിൽ തന്നെ 24 വാക്യം കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഉറപ്പിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. Jude 24 വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്, ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. തന്റെ സന്നിധിയിൽ, മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായ ദൈവത്തിന് മഹത്വം. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ അവിടം വരെ ഭംഗിയായി എത്തിക്കും?
കർത്താവിന്റെ വിശ്വാസത്തിന്റെ നായകനെ പൂർത്തിയാക്കുന്നു. He is the author and perfecter of my faith. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, യോഹന്നാന്റെ സുവിശേഷം 15:16 അതിന്റെ 16 വാക്യം, John 15:16. യോഹന്നാന്റെ സുവിശേഷം 15:16 അതിന്റെ 16 വാക്യം, John 15:16. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ഇവിടെ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്തെ നിങ്ങൾ തെരഞ്ഞെടുത്തതല്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ആരാണ് തെരഞ്ഞെടുത്തത്? ദൈവമാണ്. നാട്ടുകാരല്ല, വീട്ടുകാരല്ല, എലക്ഷൻ അല്ല, സെലക്ഷൻ അല്ല. ഗോഡ്സ് ചോയ്സ്. ഇറ്റ് ഈസ് ഗോഡ്സ് സെലക്ഷൻ, നോട്ട് പീപ്പിൾസ് കോൾ. മറ്റുള്ളവരുടെ തീരുമാനമല്ല, കുടുംബ തീരുമാനമല്ല, ദൈവമാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. John 15:16, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. എന്തിനാ തെരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി അഞ്ചലിലും തിരുവനന്തപുരത്തും നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഞങ്ങൾക്ക് വരാൻ സാധിക്കാത്തടത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ജീവിതമേ ദൈവം നിങ്ങളെ നട്ടിരിക്കുന്ന സ്ഥാനത്ത് ഫലം കായ്ക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. അടുത്ത വാക്യം, വെരി ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്ന ഫലം കായ്ക്കണം. ഈ വിത്ത് വിതറി പോകുമ്പോൾ തന്നെ അതിന്റെ പുറത്ത് ദൈവം മഞ്ഞും മഴയും അയക്കുമ്പോൾ അതിന്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന് നോക്കി നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ എങ്ങനെ കൊണ്ടുപോകും? ജയോത്സവമായി കൊണ്ടുപോകും. ഈ വർഷം വന്ന തോൽവികളെയൊക്കെ ജയമാറ്റി മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ വർഷം വന്ന എല്ലാ വീഴ്ചയും മാറ്റി ദൈവം നേരെയാക്കും. ഞാൻ നിങ്ങളുടെ വാക്തത്വമായിട്ടൊരു വചനം പറയട്ടെ, തുള്ളനും വെട്ടുക്കളെയും തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങളെ വടക്ക് തരുവാൻ ഇന്ന് പല ലക്ഷ്യം നശിപ്പിച്ച എല്ലാ അവസരങ്ങളെയും ദൈവം മടക്കി തരുവാൻ വിശ്വസ്തനാണ്. My God is able to give you back everything you have lost. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെയൊക്കെ എന്റെ ദൈവം മടക്കി തരും. എന്റെ ഇന്നത്തെ വിഷയം അതാണ്, നിങ്ങളെ ജയോത്സവമായി ദൈവം നടത്തും. നിങ്ങളുടെ തോൽവികളെ ദൈവം മാറ്റും, നിങ്ങളുടെ വീഴ്ചകളെ ദൈവം മാറ്റും, നിങ്ങളുടെ പോരായ്മകളെ ദൈവം ഇല്ലാതാക്കും. My grace is sufficient for you and my strength makes perfect in your weakness. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നിങ്ങൾ വളരെ എൻകറേജിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് നിങ്ങൾ വളരെ പ്രാമാണികമായ ഒരു മെസ്സേജ് കേൾക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെയും ചിന്തിക്കാത്ത ഞാൻ ബുധനാഴ്ച ഒന്നും തൊട്ടു, പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് പ്രമാണങ്ങൾ, എന്താണ് സഭയുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്നത്, അത് വ്യക്തമായി പഠിച്ചെങ്കിലേ, അടിസ്ഥാനങ്ങൾ നേരെയായെങ്കിലേ നമുക്ക് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഫലം കായ്ക്കുവാൻ ദൈവം കൃപതരുമാറാം. എല്ലാവരെയും ശക്തീകരിക്കട്ടെ. തോൽവിയുടെ കഥ മാറ്റി എഴുതട്ടെ. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളെ നടക്കട്ടെ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തുടനിൽക്കുന്നു. 1 Corinthians 15 അതിന്റെ 54 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 Corinthians 15:54. ഇതൊരു ആഴമേറിയ വാക്യമാണ്. ഇതൊരു ഈ ഒരു വാക്യം മാത്രമേ വളരെ കട്ടിയുള്ളതെന്ന് ഞാൻ രാവിലെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പെതുക്കെ പെതുക്കെ വായിക്കണം. 1 Corinthians 15:54. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മദ്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അപ്പൊ പൂർണ്ണ ജയം എപ്പോഴാ വരുന്നത്? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മദ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോഴാണ് പൂർണ്ണ ജയത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇന്ന് ജയോത്സവത്തിന്റെ കാര്യമാണ് കേൾക്കുന്നത്. അപ്പം ഈ ജയോത്സവത്തിനകത്ത് ഒരു ചേഞ്ച് ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ശരീരം മാറി തേജസ്സുള്ള ഒരു ശരീരം എല്ലാവർക്കും കാഹളം ധ്വനിക്കാൻ സമയമായി. കർത്താവ് വേഗം വരാൻ പോവുകയാണ്. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു രൂപാന്തരം ഉണ്ടാകും. ദൈവം നമ്മളെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്കും ഈ മദ്യമായത് അമർത്യമായത്തിലേക്കും രൂപാന്തരം വരുന്ന ഒരു സമയം. അന്നേരം
പൗലോസപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, വായിച്ചോളൂ, പതുക്കെ പതുക്കെ വായിച്ചോളൂ. ജയം വന്നിരിക്കുന്നു, നിവൃത്തിയായി. നിന്റെ ജയം എവിടെ? ഇപ്പൊ മനുഷ്യന് ഏറ്റവും പേടി മരണം ഭീതിയാണ്. സെക്കൻഡ് സാറ്റർഡേ ഞാൻ പഠിപ്പിച്ചു, ഏറ്റവും പേടി മനുഷ്യന്റെ പേടി എന്താണ്? ഫിയർ ഓഫ് ഡെത്ത്. പിശാച് മനുഷ്യനെ ടോർമെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതിയാണ് മരണഭയം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? അടുത്ത വാക്യം, നിന്റെ വിഷമുള്ളത്. അടുത്ത വാക്യം, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്ത വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയത്തരുന്ന ദൈവത്തിന്റെ സ്തോത്രം. അപ്പം യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പാപത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, തോൽവിയുടെ മേൽ, പിശാചിന്റെ മേൽ, മരണത്തിന്റെ മേൽ ജയമുള്ളതിനാൽ മറ്റുള്ളവർക്കൊക്കെ രണ്ട് മരണമാണ്. ഒന്ന് നിത്യമായ മരണം, ശാരീരിക മരണം. രണ്ട് നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ മരിക്കത്തില്ല, ആ നരകത്തിനകത്ത് ചൂടിനകത്ത് കിടന്ന് വെന്തുകൊണ്ടിരിക്കും. ദൈവമക്കൾക്ക് ഒരു മരണമേ ഉള്ളൂ, ഈ ശാരീരികമായി. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ അത് കാണുമെന്ന് എനിക്ക് അറിയില്ല, അതിനു മുമ്പേ കാണണം ധനിക്കാം. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വരവ് അത്ര അടുത്തിരിക്കുകയാണ്. യെരുശലേമിലേക്ക് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ മാറി. എന്തെല്ലാം സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ നടന്നതെന്നറിയാമോ? ഇതൊക്കെ ദൈവത്തിന്റെ വരവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ര റെഡിയായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രമാത്രം ഒരുക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് വന്നാൽ പോകാൻ റെഡിയായി നിൽക്കുന്നവർക്കായി ദൈവത്തെ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. അതിനാൽ ആരെങ്കിലും ഇന്ന് വളരെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിന്റെ ജയമേ, ഏ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ പാതാളത്തെ ജയിച്ച യേശു എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ജയോത്സവമായി ജീവിക്കും. മരിച്ചാലും നീ ജീവിക്കും. എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കൂ. യേശുവിന്റെ വചനമാണ്. മരണത്തിന് നിന്റെ മേൽ അധികാരമില്ല. ഇനി ഞാൻ ആ വിഷയം കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോയി ഒരാഴമുള്ള രണ്ട് ചിന്തയും കൂടെ വെച്ച് നിർത്താൻ പോവാണ്. ഒന്ന് യോഹന്നാൻ 5:4, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 4 വേഗം വായിച്ചോളൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, those who are born of God overcome the world. അപ്പൊ ആരാണ് ജയാളിയാകുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, വീണ്ടും ജനിച്ചവൻ, മാനസാന്തരപ്പെട്ടവൻ, രക്ഷിക്കപ്പെട്ടവൻ, ദൈവ കൽപ്പന അനുസരിക്കുന്നവൻ, അവനാണ് ജയിക്കുന്നത്. ഫറവോനെ എവിടെയാണ് കർത്താവ് ദൈവം മുക്കിയത്? ചെങ്കടലിലാണ്, സ്നാനക്കടലിലാണ്. പക്ഷെ സ്നാനം കഴിഞ്ഞ ശേഷം ഫറവോൻ പുറകെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കാൻ എനിക്കറിയില്ല. ഒരു ഫറവോന് നിന്റെ മേൽ അധികാരമില്ല. നീ തന്നെ ഫറവോൻ എന്ന് പഠിപ്പിച്ച അതും എനിക്കറിയില്ല. നീ ഫറവോനല്ല, നീ ദൈവത്തിന്റെ പൈതലാണ്. നിന്റെ മേൽ ഒരു ഫറവോനും അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം നിന്നെ പരിപാലിച്ച് ജയോത്സവമായി നടത്തോ. തോൽവിയുടെ സുവിശേഷമല്ല, തകർച്ചയുടെ സുവിശേഷമല്ല. സമ്മതിച്ചു ന്യായവിധിയുണ്ട്, സമ്മതിച്ചു ദൈവത്തിന്റെ കൽപ്പനകളുണ്ട്. പക്ഷെ ദൈവ പൈതലെ നിന്നെ തകർക്കാൻ അല്ല വിളിച്ചത്, പണിയാനാ വിളിച്ചിരിക്കുന്നത്. നിന്നെ അവസാനം വരെ സൂക്ഷിച്ച് തേജസിന്റെ മുമ്പിൽ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് നല്ല ചമ്പുറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനുമാകുന്ന യേശുവിനെ ഓട്ടം നോക്കി സ്ഥിരതയോടെ നിന്റെ ഓട്ടം ഓടുക. ഇതൊരു ആരാധനയാണല്ലോ. ആരാധനയ്ക്ക് സഹായിക്കുന്ന രണ്ട് വാക്യങ്ങൾ പറഞ്ഞേച്ച് ഞാൻ നിർത്തട്ടെ. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. അടുത്ത ആഴ്ച മുഴുവനും ആരാധനയ്ക്കായി ഈ വാക്യം നിങ്ങളെ സഹായിക്കണം. ഒന്ന് ദിനവൃത്താന്തം 29:11, First Chronicles 29:11 ആരാധനയ്ക്ക് യോഗ്യമായ ഒരു വാക്യമാണ്. ഒന്ന് ദിനവൃത്താന്തം, സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും
നിനക്കുള്ളതല്ലോ. യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകും. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ച ഹൃദയത്തിന്റെ ഇത്ര വലിയൊരു ദൈവത്തെയാണ് ഇന്ന് എല്ലാം വന്നാലും ഈ വാക്യം പറയുന്നത്. നിന്റെ ദൈവം ആരാണ്? നിന്നെ ശക്തീകരിക്കുന്നവൻ ആരാണ്? നിന്റെ ജീവന്റെ ബലം ആരാണ്? ദൈവമാണ് നിന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ദൈവമാണ് നിന്റെ ജീവന്റെ ബലം. ഈ ദൈവം തരുന്ന ബലത്തോടെ വേണം പോകാൻ. ഇതുപോലെ ഈ ബലത്തോടെ പോകാം. ഇവിടെ നിന്ന് നിങ്ങൾ ഇന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ബലം ഏറ്റെടുത്ത് പോകാം. നിങ്ങൾ ഈ വചനങ്ങൾ ധ്യാനിക്കണം. നിങ്ങൾ ഹൃദയത്തിൽ ആരാധിക്കണം. ആരാധന പുരുഷനെ കാണണം. ഈ ദൈവം ആരായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ദൈവം വലിയ ദൈവമാണ്. ഞാൻ ആരാധിക്കുന്ന സൈന്യത്തിന്റെ യഹോവയാണ്. നമ്മൾ വന്നിട്ട് നിൽക്കുന്നത് അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. ഈ ആരാധന ദൈവത്തെ കണ്ടുകൊണ്ട് എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം നിങ്ങളെയും ജയോത്സവമായി നടത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. ഏത് ദൈവമാണ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം പറഞ്ഞു തന്നിട്ടെ, 98-ാം സങ്കീർത്തനം 11-ാം വാക്യം. 98-ാം സങ്കീർത്തനം 11-ാം വാക്യം. Psalms 98:1. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. ദൈവത്തിന്റെ വലം കൈ എന്നും ജയം നേടും. അവന്റെ വിശുദ്ധ ഭുജം എന്നും ജയം നേടും. അപ്പൊ നിങ്ങൾ ഇനി ഓരോ സ്ഥലത്തേക്കും മടങ്ങി പോകുമ്പോ എന്ത് ചെയ്യണം? പുതിയ പാട്ട് പാടും. ഇതുവരെ പാടിയ പാട്ടല്ല, ഇതുവരെ പറഞ്ഞ സാക്ഷ്യമല്ല, ഇതുവരെ പറഞ്ഞ വചനമല്ല, പുതിയ വചനം. എന്നും പുതിയ വചനം ദൈവം തരും. ഇന്ന് മോർണിംഗ് സർവീസ് വരണമെന്ന് ഞാൻ തീരുമാനിച്ച എന്റെ മനസ്സിൽ ചിന്തിച്ചപ്പോ തന്നെ ഞാൻ ദൈവം എനിക്ക് വചനം തന്നു. എന്തുകൊണ്ടാൽ ഈവനിങ് സർവീസിന്റെ വചനം ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കാം. ഒരു ദിവസം മുമ്പ് ലാസ്റ്റ് മിനിറ്റ് പരിപാടി ഇന്നലെ കുറെ സഹോദരങ്ങൾ പറഞ്ഞു രാവിലെ കണ്ടു. ഓക്കെ വരാം. അപ്പൊ ദൈവം പറഞ്ഞു, ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം, തോൽവികളെ മാറ്റുന്ന ഒരു ദൈവം, കരം പിടിക്കുന്ന ഒരു ദൈവം, താറമേൽ നിന്റെ കാലിനെ നിർത്തുന്ന ഒരു ദൈവം, നിന്റെ വായിൽ പുതിയ പാട്ട് തരുന്ന ദൈവം. ഇനി നീ കരയില്ല, ഇനി നീ ദുഃഖിക്കില്ല. ദൈവസ്ഥലത്തിൽ ആഘോഷത്തോടെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകും. നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അവസാനം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, അവസാനം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ദൈവം നിങ്ങളെ അവസാനം വരെ നടത്തും. വഴിവിട്ടച്ച് പോകുകയില്ല, അനാഥരായി കൈവിടുകയില്ല, നിത്യതയിൽ നിങ്ങളെ എത്തിക്കും. അത്തരൊരു ദൈവത്തെയാണ് ഇന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്നത്. ചെറിയ ചെറിയ വിഷമങ്ങളെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നോക്കി ദുഃഖിക്കാതെ ഇതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.